2010 മാർച്ച് മാസം കെ പി ജോസഫ് എന്ന ജോയ് മകളെ കാണാനായി എറണാകുളത്ത് പുത്തൻ കുരിശിൽ പോയതാണ്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് നാളിതുവരെ യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. 66 വയസ്സ് പ്രായമുള്ള അച്ഛനെ തേടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനും പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. മകനോട് തന്നെ ചോദിച്ചറിയാം കെ പി ജോസഫ് എന്ന ജോയിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത്. പുള്ളി കർഷകനാണ് അല്ലേ? ആരോഗ്യമൊക്കെ നല്ലോണം ആളാണോ? ആരോഗ്യം ഇപ്പൊ കുറവാണ്. അവസാനമായിട്ട് പോകുമ്പോ ഓർമ്മയൊക്കെ. മൊബൈൽ ഉണ്ടായിരുന്നു അതില്? യൂസ് ചെയ്യായിരുന്നു, പക്ഷേ പോണൊന്നില്ല. ഇല്ല, അന്നേരം മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വെച്ച് മദ്യപിക്കുമോ? ആ, മദ്യപിക്കുമായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ ഇതൊന്നും ഇല്ല. കുറച്ചൊക്കെ മദ്യപിക്കും, പക്ഷേ അത് മദ്യപിച്ച് പെട്ടെന്ന് അപ്പം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെയാണ് എന്നോട് അതിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. പോയിട്ടുണ്ടല്ലേ? ആ, പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്ര കാലം എടുത്തിട്ട് പോയിട്ട് വരാൻ? ഒരു 8-9 മാസം എടുത്തിട്ടുണ്ട്. ആ, അത് കഴിഞ്ഞിട്ട് ഈ പോയ കാലഘട്ടങ്ങളിൽ എന്താ അത്ര ചെയ്യ പുള്ളി? പക്ഷെ പുള്ളി പ്രത്യേകിച്ച് ജോലിയൊന്നും ഇതായിട്ടൊന്നും ചെയ്യില്ല. എന്നാലും എങ്ങനെയാ എനിക്കറിയില്ല ഇവിടെ പോകുന്നതെന്നും. അല്ല, എങ്ങനെ കാശ് ജീവിക്കട്ടെ, ഭക്ഷണത്തിനൊക്കെ നന്നായിട്ട് ജോലി ചെയ്യും. എന്ത് ജോലിയും ചെയ്യാനായിട്ട് ചെയ്യും. പഴയ അന്ന് പോകുന്ന സമയത്ത് എത്ര മക്കളുണ്ട് നിങ്ങള്? ഞാനും പെങ്ങളും മാത്രം. ഞങ്ങൾ രണ്ടും പെങ്ങള് സൗദിയിലായിരുന്നു, പെങ്ങളുടെ മകനുണ്ടായിരുന്നു. അപ്പൊ അവര് വീട്ടിൽ പോയിട്ട് അന്ന് താമസം അമ്മയോട് പറഞ്ഞിട്ട് അവിടുന്ന് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് മടങ്ങി വന്നതാണ്. അപ്പൊ അവിടുന്ന് പിന്നെ വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ തന്നെ ഞങ്ങള് FIR ഫയൽ ചെയ്തു, ദൂരദർശനിൽ കൊടുത്തു. 2011 മെയ്യില് വരെ ഞങ്ങൾ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ഒരു ഹോസ്പിറ്റലിലോ മറ്റോ ഉണ്ടെന്ന് ഒരു ഇതുപോലെ കിട്ടി. ഞങ്ങൾ പേപ്പറിൽ ഇട്ടതിൻ്റെ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ പോയി അന്വേഷിച്ചു, പക്ഷെ അവിടെ ഒന്നും. ഇതൊരു അനോണിമസ് കോളാണ് വന്നത്, ഇന്ന ആള് ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ ഞങ്ങൾ ചെന്നിട്ട് ആളെ കണ്ടെത്താൻ സാധിച്ചില്ല. അത് തന്നെയല്ല, പക്ഷെ ആ ഒരു അനാഥാലയമായിരുന്നു അത്. അവിടെ പക്ഷേ ജോസഫ് പേരുള്ള വേറൊരാളുണ്ടായിരുന്നു. ഇനി അത് തെറ്റിദ്ധരിച്ചിട്ട് വിളിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. ആളവിടെ ഇനി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പില്ല. അല്ലാതെ നാട്ടിലുള്ളപ്പോ എല്ലാവരോടും സ്നേഹം, അല്ലാതെ വേറെ ഒരു പ്രശ്നമുള്ള ആളല്ല. പക്ഷെ ഇങ്ങനെ പോകേണ്ട ആളും വീട്ടിലെ അമ്മയൊക്കെ അമ്മയായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, അങ്ങനെ വേറെ കുടുംബമായിട്ട് വേറെ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന അതും ഒക്കെ ഞങ്ങളോടും ഒക്കെ വലിയ സ്നേഹവും ആ ഒരു രീതിയിലുള്ള എന്റെ മക്കളെ ഇത്രയും ആരോഗ്യം ഈ തോണ പോകുമ്പോ ആരോഗ്യം അത്ര ശ്വാസം മുട്ടലിന്റെ കാര്യങ്ങളൊക്കെ. കാശ് വല്ലൊക്കെ ഉണ്ടായിരുന്നോ പോകുന്ന സമയത്ത് കയ്യില്? പണം കുറച്ചുണ്ടായിരുന്നു, കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടാണെങ്കിൽ ഈ പരിപാടി കൂടി കാണിക്കുമ്പോൾ നല്ലതാ, നല്ലതാ. നിങ്ങൾ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും നാള് കുടുംബക്കാരെ കാണാതെ നിൽക്കാൻ എന്തെങ്കിലും അതിന് ഇതിനു മുമ്പ് പോയപ്പോ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വയനാട് ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ എഡിഷനിലൊക്കെ ഞങ്ങൾ ഫോട്ടോ പേപ്പറിലിട്ടപ്പോ ആ എഡിഷനിലൊക്കെ സ്പെസിഫൈ ചെയ്തിടുകയൊക്കെ ചെയ്തു. മാനന്തവാടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ജോസഫ് എന്ന ജോയ് അല്ലേ? നാട്ടിലൊക്കെ ജോയി എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള ഒരാളായിട്ടായിരിക്കും തോന്നിയത് അല്ലേ? എന്നാ വേറെ ഇതൊന്നും അല്ല, പക്ഷെ പുള്ളിക്ക് എന്നോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും കഴിച്ചൊക്കെ കഴിയുമ്പോ വീട്ടിൽ നിന്ന് പോവാനുള്ള ഒരു ഇത് പോവാ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പറ്റിയുള്ള വിചാരമൊക്കെ വരുന്നത്. അപ്പൊ തിരിച്ചു അങ്ങനെ ഒരു 9 മാസമൊക്കെ നിക്കണന്നുണ്ടെങ്കിൽ ആ വിചാരം കുറച്ച് നീണ്ടതാണല്ലോ. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരണം തോന്നും, അപ്പൊ വരുവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ എല്ലാരും അങ്ങനെ തന്നെ പറയും, ബന്ധുക്കളൊക്കെ എന്നോട് പറയും വരുവടാ വരുവടാ എന്നുള്ള രീതിയില്. അങ്ങനെ എല്ലാരോടും ഭയങ്കര സ്നേഹവും ഇപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ. ഒരു മകള് സൗദിയിലായിരുന്നു, മകള് വരുന്ന ദിവസമൊക്കെ കൃത്യമായിട്ട് അറിയാം ആൾക്ക്. ഇന്ന ദിവസം വരും കാത്തിരിക്കായിരുന്നു. അപ്പൊ മകള് വരുമ്പോഴും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, അത് അങ്ങനെയും വന്നിട്ടില്ല. ശിവൻ ജോസഫ്, നിങ്ങൾ എവിടെയാ? എന്തിനാണ് 3.5 വർഷം ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ വീട് വിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ പോവാറുണ്ട്, ഇങ്ങനെ വീട് വിട്ട് പോകാൻ തോന്നാറുണ്ടെന്ന് പറ. പക്ഷെ ആ കാല കഴിഞ്ഞില്ലേ നിങ്ങൾക്ക്?
നിങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നിങ്ങൾക്ക് രണ്ട് പേരക്കുട്ടികൾ പുതുതായിട്ടുണ്ടായിരിക്കുന്നു, മകൾ വരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ടില്ല, മകൻ്റെ മക്കളുണ്ടാവും നിങ്ങൾക്കറിയായിരുന്നു, ആയത്തെ കുട്ടി ഉണ്ടാവുന്ന ഇതൊക്കെ നിങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പോരാനൊരു മനസ്സിന് വിഷമം ഉണ്ടാവും, ഇനി എങ്ങനെ ഇവരെ അഭിമുഖീകരിക്കുക. അതൊന്നും കാര്യമില്ല, അവർ ഭയങ്കര സ്നേഹത്തിൽ കാത്തിരിക്കുക നിങ്ങൾ വരാൻ. നിങ്ങൾ വരാത്തതാണ് അവരുടെ സങ്കടം. വന്നാൽ ഒരു കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ കാത്തിരിക്കുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മാനസികമായിട്ടുണ്ടാകുന്ന ചില അവസ്ഥകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള നാടുവിടാൻ തോന്നുന്നത് എന്ന് നിങ്ങൾ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇവരോടൊക്കെ. അപ്പോൾ നിങ്ങളെവിടെയുള്ളതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് യാതൊരു നിശ്ചയവുമില്ല. എന്തായാലും കേരളത്തിലുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളെവിടെയാണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരണം മിസ്റ്റർ ജോസഫ്. കാരണം നിങ്ങളതിൽ പൈസ ഉണ്ടാവാൻ ബുദ്ധിമുട്ട്. ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങളെ ഇപ്പോൾ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് വരുന്ന കാലമാണ്. പക്ഷേ എന്നാലും നിങ്ങളൊരു പരമവൃദ്ധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരാളാണ്. തിരിച്ചു വന്ന് വീണ്ടും കുടുംബവുമായി നിന്ന് വേണമെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വീണ്ടും കുടുംബമായിട്ട് ജീവിക്കാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ നാട് തിരിച്ചെത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അത്തരത്തിലുള്ള ഇതുകളൊക്കെ സന്ദേഹങ്ങളൊക്കെ മാറ്റിവെക്കുക. തിരിച്ചു വന്നാൽ ഇവർ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ വേറെങ്കിലും തരത്തിൽ നിങ്ങളെ ഇതാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത് നിങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്വീകരിക്കും, ഭാര്യ നിങ്ങളെ സ്വീകരിക്കും, ബന്ധുക്കളും നാട്ടുകാരും സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ജോയ് എന്ന് വിളിക്കുന്ന ജോസഫ് എവിടെയുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവാസലോകം അതിനായി കാത്തിരിക്കുന്നു. ഒരു നോക്കാം. വിദേശത്തും സ്വദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈരളി ടി വി, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: pravasalokam@gmail.com. സൗദിയിൽ നിതാക്കത്ത് കഴിഞ്ഞു, നിയമങ്ങൾ കർക്കശമാക്കി തുടങ്ങി. നാട്ടിൽ പോകണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നവർ കുഴപ്പത്തിലുമായി. ഓരോ രാജ്യങ്ങളും അവരവരുടെ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കണമെന്ന് ഓരോ പ്രവാസികളെയും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.